അക്ഷരങ്ങളുടെയും കഥകളുടെയും ലോകത്തേക്ക് കാൽ വെക്കുന്ന വേദസ് എന്ന കൊച്ചു കഥാകാരന്റെ ഈ കഥയിലേക്ക് ഒരു എത്തിനോട്ടം. ഒരു ലോക്ക്ഡൌൺ കാലത്ത് പലരിൽ പ്രതിഫലിക്കുന്ന മാനസിക വിചാരങ്ങളും അനുഭവങ്ങളും ഈ കഥയിൽ ഉടനീളം നിഴലിക്കുന്നു. ലോക്ക്ഡൌൺ മൂലം ഓഫീസിൽ നിന്നുള്ള സംഘർഷങ്ങളില്ലാതെയുള്ള ഈ ദിവസങ്ങളിൽ ഒരാൾ തൻ്റെ ജീവിതത്തിലെ പൂർവ്വകാലത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്നു. മറ്റു തിരക്കുകളില്ലാത്ത അവന്റെ അച്ഛനും അമ്മയും സ്വതന്ത്രരാക്കപ്പെട്ടവരെ പോലെ പെരുമാറുന്നതിനും സമയം ചെലവഴിക്കുന്നതിനും ലോക്ക്ഡൌൺ കാരണമാകുന്നു. പുറത്തു പോവാനോ സുഹൃത്തുക്കളുമായി ഒത്തുചേരാനോ ആവാതെ നവമാധ്യമങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ ഈ ലോക്ക്ഡൌൺ ഒരു വില്ലനായി മാറുന്നു. വായന ഒരു ശീലമാക്കിയാൽ കൂടിയും ഒന്നും ചെയ്യാനില്ലാത്ത ഈ അവസ്ഥ ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. വെറുതെ ഇരുന്ന് മുഷിഞ്ഞതിനാൽ തന്റെ ചെറിയ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങിയ അവൻ ഉണങ്ങിത്തുടങ്ങിയ പനിനീർ ചെടി കാണുകയും അത് അവനെ അവന്റെ സ്കൂൾ കാലത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നഗരസഭയിൽ നിന്നുള്ള കൊറോണ ബോധവൽക്കരണ പരിപാടികൾ. കൊറോണ കാലത്ത് പാവങ്ങൾക്കുള്ള ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ ആശ്രദ് വിളിച്ചപ്പോൾ ഈ ദിവസങ്ങൾക്ക് മൂല്യം കൂടിയതായി അവന് തോന്നി. ഈ ചിന്തകളിലൂടെ ഇരിക്കുമ്പോഴാണ് അമ്മയുടെ കരച്ചിൽ അവനെ അതിൽ നിന്നും ഉണർത്തിയത്. നിസ്സാര കാര്യത്തിന് അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങിയിരിക്കുന്നു. അമ്മയ്ക്ക് വിവാഹമോചനം വേണമത്രേ. പക്ഷെ മാതാപിതാക്കളെ യോജിപ്പിക്കുവാൻ അവന് കഴിഞ്ഞു. പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ രാപ്പകൽ അന്നദാതാക്കളെ പ്രതീക്ഷിച്ചിരിക്കുന്നു. കൊറോണയും അടച്ചിടലും ഉത്സവമാക്കുന്ന ചിലർ, തങ്ങളുടെ ജീവിത നിലവാരത്തിനനുസരിച്ച് ജീവിക്കുന്നവർ, നിത്യ പട്ടിണിക്കാർ, ഇവരുടെ എല്ലാം മുഖങ്ങൾ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ആ സമയത്തും ജനാല വഴി ദൂരേക്ക് നോക്കി നിൽക്കുമ്പോൾ വിശപ്പിന്റെ തേങ്ങലും അവന്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. കഥാപാത്രത്തിന്റെ മനസ്സിലൂടെയാണ് ഈ കഥ നീങ്ങുന്നത്. ഈ കൊറോണ കാലത്ത് ലോക്ക്ഡൌൺ വരുത്തുന്ന ഗുണദോഷങ്ങൾ പലരിലും പല രീതിയിലും അനുഭവപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഈ കഥയിൽ ഉടനീളം നമുക്ക് കാണാനാകും. ഈ കഥയിൽ ഉടനീളം നിഴലിക്കുന്ന സഹാനുഭൂതിയും അനുകമ്പയും അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. ഇത് തന്നെയാണ് എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത്. ഇത് നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാതൃകയാക്കാവുന്നതാണ്. നന്ദി.